ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യിരെമ്യാവ് 1:12. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാതെ അതിനെ തട്ടിമാറ്റുന്നവരോട് ദൈവം ഇപ്രകാരം പറയുന്നു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചു കൊള്ളും. ദൈവത്തിൻ്റെ വചനം അത് എന്തായാലും നിവർത്തി വരും. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ പലതും നിറവേറി ഇനിയും നിറവേറാനുള്ളവയുമുണ്ട്. എന്നാൽ അത് ഒരു തെറ്റ് പോലും സംഭവിക്കാതെ എല്ലാം അക്ഷരം പടിയായി നിറവേറുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്നാൽ ബൈബിളിനെ അവഗണിക്കുക, ദൈവവചനത്തെ അവഗണിക്കുക, ദൈവവചനം പ്രസംഗിക്കുന്നവരെ പുച്ഛിക്കുക എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ശക്തിയിലും ബലത്തിലും ആശ്രയിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നാം ഒന്നുമില്ല, നമുക്ക് ബലമില്ല, നാം ബലഹീനരാണ്, നാം അശക്തരാണ് എന്നതെല്ലാം. ശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ആ ദൈവശക്തിയും ദൈവകൃപയും ധാരാളമായി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ബലഹീനതകളെ വഹിച്ചവൻ, നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, സാക്ഷാൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുക എന്നതാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക്, ദൈവവചനം കേൾക്കുവാൻ മനസ്സില്ലാത്തവർക്ക് ഇതൊക്കെയും വളരെ നിസ്സാരമായി പ്രയോജനമില്ലാത്തതായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. യെശയ്യാപ്രവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. നാം എന്തൊരു കാര്യം വാങ്ങിക്കുമ്പോഴും അതിന് നിലനിൽപ്പുണ്ടോ, അത് നല്ലതാണോ, ഗ്യാരൻ്റിയുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഏറ്റവും ഉറപ്പുള്ളത് എല്ലാ കാലത്തേക്കും നമുക്ക് ഗ്യാരൻ്റിയുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 119-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ വചനം നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് നാം ഈ ലോകത്തിൽ പ്രത്യാശയോടെ ആയിരിക്കാനാണ്. പതറിപ്പോകുന്നവരായിട്ടല്ല, കലങ്ങിപ്പോകുന്നവരായിട്ടുമല്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെയുള്ള നമ്മുടെ വാസസ്ഥലങ്ങളെല്ലാം താൽക്കാലികമാണ്, അത് മാറിപ്പോകും, ഇല്ലാതെയായി പോകും. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, നിലനിൽക്കുന്ന സ്ഥിരമായൊരു പാർപ്പിടം നമുക്ക് ഉയരത്തിലുണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകാതിരിക്കണം. ഈ വചനങ്ങളെല്ലാം നിവർത്തിക്കേണ്ടതിന് ദൈവം ജാഗരിച്ചു കൊള്ളുന്ന ആ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വേണം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നുള്ള സ്വർഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നതിൻ്റെ വചനങ്ങളൊന്നും നിവർത്തീകരിക്കാതെ പോകയില്ല എന്ന് നീ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ദൈവമേ. എൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കണം എല്ലാ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.